ഒരു സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രീതിയിലുള്ള അപ്ഡേറ്റുകൾ വൈറലായി മാറുന്നതും ട്രെൻഡിങ്ങിൽ കയറുന്നതും ഒന്നും ഒരു പുതുമയുള്ള കാര്യമല്ല. അതൊരു വിജയ് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. സോഷ്യൽ മീഡിയ മുഴുവൻ നിമിഷ നേരങ്ങൾ മതി വിജയ് ആരാധകർ അത്തരം അപ്ഡേറ്റുകൾ തരംഗമായി മാറ്റും. എന്നാൽ വിജയുടെ മുഖം ഒരു ഫ്രെയിമിൽ പോലും കാണിക്കാത്ത, ഒരു പോസ്റ്ററിൽ പോലും കാണിക്കാത്ത ഒരു പ്രൊമോഷണൽ ഒരു വീഡിയോയ്ക്ക് ഇത്രയധികം സോഷ്യൽ മീഡിയയിൽ അക്സെപ്റ്റൻസ് കിട്ടണമെങ്കിൽ അത് എന്തുകൊണ്ടാകും? രൂപസാന്നിധ്യമായി വിജയ് ഇല്ലെങ്കിൽ പോലും ശബ്ദ സാന്നിധ്യമായി വിജയ് എത്തിയ ബീസ്റ്റിന്റെ പ്രൊമോഷൻ വീഡിയോയെ പറ്റിയാണ് പറയുന്നത്. ബീസ്റ്റിലെ ആദ്യത്തെ ഗാനം പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ്. February 14 ഗാനം പുറത്തിറങ്ങും. അത് അറിയിച്ചുകൊണ്ട് സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറും സംഗീത സംവിധായകനായിട്ടുള്ള അനിരുദ്ധും ഒപ്പം വരികൾ എഴുതിയ ശിവകാർത്തികേയനും ചേർന്ന് ഒരു കോമ്പിനേഷനിൽ ഒരുക്കിയ ഒരു വീഡിയോയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ തരംഗമായിരിക്കുന്നത്. റിലീസ് ചെയ്ത് 2 ദിവസം ഇതുവരെ ആയിട്ടില്ല. ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 2 ദിവസം ആയിട്ടില്ല. ഈ സമയത്തിനകത്ത് 10 മില്യൺ ആളുകളാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് വീഡിയോ എത്തുന്ന സമയത്ത് ഒരു പക്ഷേ അത് 12 or 13 ഒക്കെ ആയാലും അത്ഭുതപ്പെടാനില്ല. 1 കോടിയോളം ആളുകൾ ഒരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് പിന്തുണ കൊടുക്കണമെങ്കിൽ അത് വിജയ് എന്ന പേരിനെ കൊണ്ട് മാത്രമല്ല, ആ ഒരു ബ്രാൻഡിന്റെ വാല്യൂവിന്റെ ഒരു മഹത്വം കൂടി മനസ്സിലാക്കുന്നതാണ്. നേരത്തെ തന്നെ നെൽസൺ ദിലീപ് കുമാറും അനിരുദ്ധും ശിവകാർത്തികേയനും ഒക്കെ ഒന്നിച്ച ഡോക്ടർ എന്ന സിനിമയുടെ ഗാനങ്ങൾ പുറത്തിറങ്ങുന്നതിന് മുമ്പും അവർ ഇത്തരത്തിലൊരു പ്രൊമോഷണൽ ടാക്ടിക്സ് ഉപയോഗിച്ചിരുന്നു. അത് ഏകദേശം 11 മാസവും 6 മാസവും ഒക്കെ മുമ്പാണ് ആ 2 വീഡിയോകൾ പുറത്തിറങ്ങിയത്. അതിന്റെ വ്യൂസ് നിങ്ങൾ നോക്കണം. 1 ഇപ്പോഴും 6 മില്യൺ 7 മില്യൺ അകത്തും 1 4 മില്യൺ അകത്തും വ്യൂസേ ഉള്ളൂ. അവിടെയാണ് ഒരു 24 മണിക്കൂർ കടക്കുമ്പോഴേക്കും 10 മില്യണിലേക്ക് ഇതേ കോമ്പിനേഷൻ ഒന്നിച്ച ഒരു പ്രൊമോഷൻ വീഡിയോ പോകുന്നത്. എന്തായാലും വിജയ്ക്ക് വേണ്ടി അനിരുദ്ധും ശിവകാർത്തികേയനും നെൽസനും എല്ലാം ചേർന്ന് ഒരുക്കുന്നത് ഒരു അറബിക്കുത്ത് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യത്യസ്തമായൊരു സംഭവമാണ്. പാൻ ഇന്ത്യ എന്നൊക്കെ കേട്ട് മടുത്തു. ഇനി പാൻ വേൾഡിലാണ് കളി എന്നാണ് അനിരുദ്ധ് പറയുന്നത്. ആ വാക്കുകൾ ശരിവെക്കുന്ന രീതിയിലുള്ള ഗാനം തന്നെയാണ് ശിവകാർത്തികേയൻ എഴുതിയിരിക്കുന്നതെന്നും അനിരുദ്ധ് സംഗീതം നിർവഹിച്ചിരിക്കുന്നതെന്നും നമുക്ക് വിശ്വസിക്കാം. അനിരുദ്ധ് തന്നെയാണ് ഗാനം ആലപിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു 2 വരിയുടെ ഗ്ലിംസ് മാത്രമാണ് പുറത്തിറങ്ങിയത്. അതിലെ ശബ്ദം അനിരുദ്ധ് തന്നെയായിരുന്നു. ഗാനം പുറത്തിറങ്ങുമ്പോൾ അറിയാം അനിരുദ്ധ് തന്നെയാകും. എന്തായാലും നെൽസൺ ദിലീപ് കുമാറിന്റെ സംവിധാനത്തിൽ ഈ ഗാനത്തിന് വിജയ് ചുവട് വയ്ക്കുമ്പോൾ അത് തിയേറ്ററുകളെ ഇളക്കി മറിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആ അത്തരത്തിൽ എന്തെങ്കിലും ഗ്ലിംസുകൾ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന സിംഗിളിന്റെ ലിറിക്കൽ വീഡിയോ ആയിരിക്കും പുറത്തിറങ്ങുന്നത്. ആ ലിറിക്കൽ വീഡിയോയിൽ ഉണ്ടാകുമോ എന്നറിയാനുള്ള കൗതുകം പ്രേക്ഷകർക്കുണ്ട്. അതുപോലെ സിനിമയുമായി ബന്ധപ്പെട്ട് ഇതുവരെ പുറത്തുവിടാത്ത സ്റ്റില്ലുകളൊക്കെ തന്നെ ആദ്യ സിംഗിൾ February 14 പുറത്തുവിടുമ്പോൾ അതിന്റെ ലിറിക്കൽ വീഡിയോടൊപ്പം ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ ആ ലിറിക്കൽ വീഡിയോ കാത്തിരിക്കാൻ നിരവധി കാരണങ്ങളാണ് വിജയ് ആരാധകർക്കുണ്ടാകുന്നത്. എന്തായാലും കരിയറിൽ ഒരു മാസ് ആക്ഷൻ അവതാരമെടുത്ത വിജയ് നെൽസൺ ദിലീപ് കുമാറുമായി ഒന്നിക്കുമ്പോൾ സിനിമ വേറെ ലെവൽ ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നെൽസൺ ദിലീപ് കുമാർ തന്നെ പറയും പോലെ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ മാതിരി ലെവലിലേക്ക് പോകാനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.